ജോസ് കെ മാണിയുമായി ബന്ധപ്പെടുത്തി പുറത്തു വന്നത് താൻ എഴുതിയ കത്തല്ലെന്ന് സരിത എസ് നായർ. താൻ എഴുതിയത് 30 പേജുള്ള കത്താണ്. കത്തിലെ കൈയക്ഷരത്തിന് തന്റേതുമായി സാമ്യമുണ്ടെന്ന് മാത്രമേ ഉള്ളൂവെന്നും സരിത തിരുവനന്തപുരത്ത് പറഞ്ഞു. എന്റെ ലെറ്ററിനകത്ത് 30 പേജുള്ള ലെറ്ററാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഒരു ലെറ്റർ, ഒരു ആ പറയുന്ന ലെറ്ററും ഈ ലെറ്ററുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ ഗണേഷ് കുമാറിന്റെ പിയുടെ കയ്യിലാണ് നമ്മൾ കൊടുത്തത്. ലെറ്റർ പുറത്തു വിടാൻ വേണ്ടി എന്ത് പ്രകോപനം ഉണ്ടായാലും ഞാൻ അതിന് വഴങ്ങുന്നതല്ല. അത് 100% അതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ലെറ്റർ ഉണ്ടെന്ന് പറഞ്ഞ് പി സി ജോർജും കുറച്ച് പേരും കൂടെ ഏതോ ഒരു കാലിഗ്രാഫറുടെ സഹായത്തോടെ ഒരു ഫാബ്രിക്കേറ്റഡ് ഒരു ലെറ്റർ ഉണ്ടാക്കി പുറത്തേക്ക് വിടുക. മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ സരിത ഉയർത്തിക്കാട്ടിയ കത്തിൽ പ്രമുഖരുടെ പേരുകൾ ഉള്ളതായി സൂചന. വിവരങ്ങളുമായി അല്ലാമീൻ ചേരുന്നു. അല്ലാമീൻ, എന്താണ് പുതിയ കത്തിലെ വിവരങ്ങൾ? അജിംസ് തൻ്റേതെന്ന പേരിൽ പ്രചരിക്കുന്ന ജോസ് കെ മാണിയുടെ പേര് പരാമർശിച്ചുകൊണ്ട് പ്രചരിക്കുന്ന ഒരു കത്ത് അത് തൻ്റേതല്ല എന്ന് സ്ഥാപിക്കുന്നതിനും തെളിയിക്കുന്നതിനും വേണ്ടിയാണ് സരിത എസ് നായർ എന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിലെ മാധ്യമപ്രവർത്തകരെ കണ്ടത്. ആ സമയം സരിത ഒരു കത്ത് ഉയർത്തിക്കാട്ടിയിരുന്നു, 30 പേജുള്ള കത്ത്. ഇതാണ് യഥാർത്ഥ കത്ത്, താൻ ജയിലിൽ വെച്ച് എഴുതിയെന്ന് പറയപ്പെടുന്ന യഥാർത്ഥ കത്ത് ഇതാണ്. ഈ കത്തിന് പുറത്തു വന്ന കത്തുമായി സാമ്യമില്ലെന്നും സരിത പറഞ്ഞു. മാത്രവുമല്ല, ഈ കത്തിൻ്റെ പേജുകൾ മറിക്കുന്ന കൂട്ടത്തിൽ വാർത്ത കവർ ചെയ്യാനെത്തിയ പത്ര ഫോട്ടോഗ്രാഫർമാർ അവരുടെ ക്യാമറയിൽ പതിഞ്ഞ ചില സ്റ്റില്ലുകൾ പതിഞ്ഞിരുന്നു. അതിൽ ചില ഉന്നതരുടെ പേരുള്ളതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. രാഷ്ട്രീയ രംഗത്തെയും ചലച്ചിത്ര രംഗത്തെയും നിരവധി പ്രമുഖരുടെ പേരുകൾ ആ ലിസ്റ്റിലുണ്ട്. അതായത് ഒറിജിനൽ യഥാർത്ഥ കത്താണ് എന്ന് സരിത അവകാശപ്പെടുന്ന സരിതയുടെ കയ്യിലുള്ള കത്തിൽ നിരവധി പ്രമുഖരുടെ പേരുണ്ട്. മാത്രവുമല്ല, സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പേരും ആ കത്തിൽ പറയുന്നുണ്ട്. ഒപ്പം മലയാളത്തിലെ നിരവധി രാഷ്ട്രീയക്കാർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്നെ ഉപയോഗിച്ചു. ഒപ്പം ഒരു മലയാളത്തിൻ്റെ ഒരു മഹാനടനും എന്നെ ഉപയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ പേരും അതിൽ വ്യക്തമായി എടുത്ത് പറയുന്നുണ്ട്. ആ മഹാനടനും എന്നെ ഉപയോഗിച്ചു. ഇത്തരത്തിൽ രാഷ്ട്രീയ ചലച്ചിത്ര രംഗത്തെ നിരവധി പേരുടെ പേരുകളെടുത്ത് പറയുന്നുണ്ട്. സംസ്ഥാനത്ത് ചില മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ പേരുകളും എടുത്ത് പറയുന്നുണ്ട്. ഈ യഥാർത്ഥ കത്ത് സരിത പുറത്തെത്തിച്ചത് ഗണേഷ് കുമാറിൻ്റെ പി ആയിരുന്ന പ്രദീപ് വഴിയായിരുന്നു. ആ യഥാർത്ഥ കത്ത് ബാലകൃഷ്ണ പിള്ളയുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് എന്നും സരിത പറയുന്നു. എന്നാൽ പുറത്ത് ഇപ്പോൾ പ്രചരിക്കുന്ന കത്തിന് അതുമായി യാതൊരുവിധ സാമ്യവുമില്ല. നിലവിലെ കത്ത് പ്രചരിക്കുന്നതിന് പിന്നിൽ പി സി ജോർജിൻ്റെ കരങ്ങളാണ് എന്നും സരിത സംശയം പ്രകടിപ്പിച്ചു. ഏതായിരുന്നാലും ജോസ് കെ മാണിയുടെ പേര് തൻ്റെ കത്തിലില്ല എന്ന് ആവർത്തിച്ചാണ് ഇടുമ്പോഴും മറ്റു ചില പ്രമുഖരുടെയും കേന്ദ്ര ഭരണത്തിലിരിക്കുന്ന കേന്ദ്രമന്ത്രിമാരടക്കമുള്ള ചിലരുടെ പേരുകൾ, സംസ്ഥാനത്ത് ചില മന്ത്രിമാരുടെ പേരുകൾ, ചലച്ചിത്രത്തെ പ്രമുഖരായ ചിലരുടെ പേരുകൾ ഈ കത്തിൽ ഉള്ളതായിട്ടാണ് സൂചന. അതിൻ്റെ ചില രേഖകളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അജിംസ്. വിവരങ്ങൾ നൽകിയത് അൽ അമീൻ, തിരുവനന്തപുരത്ത്.